இந்த கேரளா இருந்து தமிழ்நாட்டில் அங்கே இல்லை சார், இந்த கேரளா இருந்து அங்கே சார், ஒரு ஆள் கீழே போயிட்டாங்கன்னா சார் பாவம் பாவம் அவங்க தான் தூக்கி விடணும்னு சொல்லி தூக்கி விடுறாங்க சார். அது ஒரு இது சார், இங்கே இங்கே உள்ள ஆட்கள் நம்பலாம். கடைசியாக தர்சனம் இல்லை சர்டிஃபிகேட் கிடைக்கிறது 8000 கிடைக்கும். ஒரு ஆள்கிட்ட போய் நான் போய் சும்மா தான் சொன்னேன், கொடுக்க முடியாது இதுக்கு எதாவது ரீசன் இருக்கா சொச்சு அவரோட பரவாயில்லாமல் கேட்டேன். உடனே ஒரு அங்கங்கே ஃபோன் பண்ணி உடனே என்னோடய அக்கௌண்ட்டில் 8000 நாலு பெண்பிள்ளை இருந்தாலும் நம்ம காப்பாற்றுறோம். ரெண்டு பெண்பிள்ளாரும் இருக்கலாம், நாலு பெண்பிள்ளாரு அஞ்சு பெண்பிள்ளைனா நம்ம நாங்கள் சம்பாரித்து காப்பாற்றிடுவோம் சார். ஹாய் மச்சவரி, நம்മുടെ സ്വന്തം ടീമിന്റെ പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്ത രീതികളും വേറിട്ട കാഴ്ചകളും തേടി നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം CMS കോളേജിനു മുന്നിലെ ATRS പരിക്കടയിലേക്ക്. ഞങ്ങൾ ഇവിടെ വരാൻ കാരണം ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. ബിടെക്കിന് പഠിക്കുന്ന ദർശിനിയും കുടുംബവും ചേർന്ന് നടത്തുന്ന ബജിക്കടയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇനി നേരെ കാഴ്ചകളിലേക്ക്. കേരളത്തിലോട്ട് വരുക, ഒരു തമിഴ്നാട്ടിലെ ഫാമിലി കേരളത്തിൽ വരുക, ഒന്നുമില്ല കയ്യിൽ, ഒരു രണ്ട് മൂന്ന് ബാഗ് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് 1500 രൂപ പൈസ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുത്തി, ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് തുടങ്ങി. നമ്മുടെ റിലേറ്റീവ് ആണെങ്കിലും എത്ര ദിവസം വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഓക്കെ, നമുക്കൊരു വാടകയ്ക്ക് ഒരു വീട് നോക്കാൻ എടുത്തു. അപ്പോൾ നമ്മുടെ ഈ കോട്ടയം ടൗണിൽ ബംബ് സ്റ്റവ് ഉണ്ടല്ലോ, പണ്ടിങ്ങനെ കത്തിക്കുന്ന സ്റ്റവ്, ആ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ആ സ്റ്റവ് വാങ്ങിക്കാനായിട്ട് ചന്തയിൽ നിൽക്കിപ്പോഴൊക്കെ അതൊക്കെ ഓർമ്മയുണ്ട്. അനിയത്തെ അമ്മ പൊക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അച്ഛനും നിൽക്കുക. ഒരു കട്ട ഒരു ബിഗ് ഷാപ്പിൽ കുറച്ച് സാധനങ്ങളും ഈ അടുപ്പുമൊക്കെ ആയിട്ട് ഞങ്ങൾ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നിറങ്ങി തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് ആദ്യമായിട്ട്. പിന്നെ അച്ഛൻ പല കടകളിലും ജോലിക്ക് കയറി പോയി വന്നു. അച്ഛൻ ഒരു ദിവസം ആണെങ്കിൽ ഇരുന്നിട്ട് അച്ഛനെ ഒട്ടും കാണുവാനേ ഇല്ല. രാത്രിയായി, അമ്മ രാവിലെ വരെ ഇങ്ങനെ ഇരിക്കുക, അച്ഛൻ വന്നിട്ടില്ല. പിറ്റേ ദിവസം, ഒരു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും 9 മണിയൊക്കെ ആയപ്പോഴത്തേനും അച്ഛൻ വന്നപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരച്ചില്ല, എവിടെ പോയി എന്താ വരാൻ പറയാൻ പോലും. അച്ഛൻ പറയാതെ റാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് അച്ഛന് പോലും അടുത്താന്ന് വിചാരിച്ചു. അറിഞ്ഞ കാണുന്ന ഇതൊന്നും ശരിയാവില്ല, നമുക്കിപ്പം എവിടെയും ഒരു ചെറിയ നമുക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം ചെന്ന് 1 രൂപ വട ഇടാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി പല വീടുകളിലും കയറി ഇറങ്ങി അച്ഛനും അമ്മയും കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ സമ്മതിക്കണം, കാരണം ഇത്രയും അമ്മ അപ്പം ഒരു സാരി എടുത്തോണ്ട് മഞ്ഞ കളറിലെ കയർ താലി കയർ മഞ്ഞ കളറിൽ കയറിട്ടോണ്ട് ഒരു ഭാഷ അറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ അമ്മ ഇങ്ങനെ പോയെന്ന് ഞാൻ ഇപ്പോഴും അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കും. ചൂടാർക്ക് പാത്ത് കോട്ടയത്തേക്ക് വരുമോന്ന് അറിയില്ല. തമിഴ്നാട്ടിൽ നമ്മൾ മികച്ച കടകളുണ്ട്, കടകളില്ലേ, അങ്ങനെ വരുമ്പോൾ ഏതോ സൂഴ്നില വണ്ടി വന്നാലും നമ്മൾ ആണെ. എനിക്ക് വന്ന് ഞാൻ വന്നതുക്ക് അപ്പുറം சக்கரத்துக்காக விளம்பரம் அந்த தேவியை போய் தரிசிக்கா எல்லாமே ஒன்று ஒன்றா படிப்படியா படிப்படியா. இனி கடையில் நிற்கணும், என் ஃப்ரெண்ட்ஸ் வந்து விசாரிக்கும் உண்டாயிருந்த எனக்கு ஏழாம் கிளாஸ் வழிவா பிள்ளைருந்து போகும் கடையில் நிற்கல போகும்போதே மொட்டை வச்சின்னு காரிக்கட்டை போனேன். அப்படியே போய் என்ன போய் அங்கே விளிக்கும் முளக வச்சி மொட்டை வச்சுன்னு விளிச்சு. அப்போ ஞாபகம் இங்கேயிருக்க விளிக்கணும் பின்ன எனக்கு தோணி அதொன்னும் காரியம் കോളേജിൽ പോകുമ്പോഴും നല്ല രസമാണ് ചോദിക്കും, പിള്ളേർ വന്ന് അടുത്ത് ചോദിക്കും. പക്ഷെ വിഷം ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞാൻ എന്നോട് ചോദിച്ചു, നിനക്ക് ചെന്ന് കഴിക്കുള്ളൂ, നമ്മുടെ ഹോസ്റ്റൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല, നീ വരുമ്പോൾ നമുക്ക് കൂടി കൊണ്ടുവരാൻ.
നമ്മളെങ്ങനെയാണ് എടുക്കുന്നത്, ഒരു കാര്യം പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവ് ആയിട്ട് എടുക്കാം, നമ്മൾ എങ്ങനെ എടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഞാൻ ഇതുവരെ നടന്ന എല്ലാ കാര്യം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. കേരളത്തിൽ വന്നിട്ട് എപ്പടി ഇരിക്കും ഇന്ത്യ ജനങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാറേ ചെയ്യുന്നത് എല്ലാവരുമേ നല്ലപോലെ സഹായിച്ചു സാറേ. എന്നാന്ന് ചോദിച്ചാൽ സാറേ ആദ്യമായിട്ട് ഞാൻ അയൽക്കൂട്ടത്തില്ല സാർ, അവർ ഒവ്വൊരു കാര്യത്തിനും നമ്മൾ പൈസ ചോദിച്ചിരുന്നാ പിള്ളേർ പഠിത്തത്തിൽ ചോദിച്ചു. ആണോ ഇവ പഠിപ്പുണ്ട് എനിക്ക് ഇടപ്പോ എനിക്ക് ഈസിയാ തരിക. ഏ പറവാ ഞാൻ മേടിച്ച് തരാം തരം അടച്ചത്. അപ്പം ഇപ്പൊ വേണ്ടാം പാ, ഇല്ല നീ പഠി, ഉനക്ക് പഠിക്ക ആസന്ത പഠി, എങ്ങനെയാണ് ഒന്ന് പഠിക്കു വയ്ക്കാന്ന് ചൊല്ലി അവരോട് പോയി ചോദിപ്പാ. അവർ പറയും ആ ശരി ശിവഗാമിക്കാര ഒരു 20,000 കൊടുക്കണം ആദ്യമായിട്ട് ചൊല്ലുവാണ്. അത് 20,000 മൂന്ന് മാസത്തുള്ള അടയ്ക്കും, മൂന്ന് മാസത്തുള്ള തിരിച്ചു കൊടുക്കും. മറുപടി ഒരു 20,000 ചേച്ചി മറുപടി അവർ അടയ്ക്കുന്നത് അവങ്ങൾ. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആ പഠിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലേ, സെമിസ്റ്റർ ഒക്കെ ക്ലിയർ, എല്ലാ സെമിസ്റ്റർ ക്ലിയർ, സപ്ലി ഒന്നും ഇല്ല. അപ്പോൾ സപ്ലി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ലെന്നത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇന്റർവ്യൂവിന് കുറേ പ്രിപ്പറേഷൻ ചെയ്യണം, കുറേ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അതിൽ കുറേ ഒരു കറക്റ്റായിട്ട് ഒരിടത്ത് ഫോക്കസ് ഫിക്സ് ചെയ്താലേ അവിടെ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനപ്പോൾ വിചാരിച്ചു ഓക്കെ ആദ്യം എനിക്കിപ്പോൾ വേണ്ടത് എനിക്ക് ബിസിനസ് നോക്കാം. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു ജോലി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് പിന്നെയും വന്ന് നോക്കാം. പക്ഷേ ഈ ഒരു വർഷം പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഈ ഫോർത്ത് ഇയറിൽ കയറി ഇരുന്ന് പിന്നെയും ജോലിക്ക് വേണ്ടി പഠിക്കാൻ പറ്റത്തില്ലെന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ ഇപ്പം അത് ഫുള്ളും സ്റ്റോപ്പ് ചെയ്തു. അമ്മ ചോദിച്ചെടി അപ്പം ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ മെഷീനൊക്കെ വാങ്ങിച്ച് തന്നല്ലോ, നിന്റെ ഡിസിഷൻ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ അത് ഉറപ്പാ, അത് ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ചെയ്യും അത് ഉറപ്പാ. പക്ഷേ എനിക്ക് ആദ്യം ഒരു ജോലി വേണം, ഞാനിപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കാം. എന്നെപ്പോൾ ഒരു വർഷത്തേക്ക് വിടണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തേർഡ് ഇയർ വരെ പഠിച്ചു, കുഴപ്പമില്ല, മാർക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു. ഇപ്പം എനിക്ക് ഇനി ഫോർത്ത് ഇയറിലോട്ടാ. പക്ഷേ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ എനിക്ക് പഠിത്തത്തിലോട്ട് വരുമ്പം എനിക്ക് പല കാര്യങ്ങളും, അയ്യോ വീട്ടിലങ്ങനെയാണോ, അമ്മ പൈസ അടിച്ച് കാണുമോ, അവിടെ ഇവിടെ കൊടുത്ത് കാണുമോ, ഇന്ന് കച്ചവടം കാണുമോ എന്നൊക്കെ ഇങ്ങനെ പല ടെൻഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമ്മൾ നാളെ ഇവിടെ വന്ന് നിൽക്കാനുള്ളതല്ല. തീർച്ചയായിട്ടും നമുക്ക് കടയുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നതല്ല എനിക്കറിയാം നന്നായിട്ട്. എനിക്ക് അവർ എനിക്കും ഉണ്ടാക്കാൻ അറിയാം, അവരുടെ അവരെന്താണ് വെച്ചാൽ ആ സ്കില്ല് മൊത്തം എനിക്കറിയാം, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം. നാളെ എനിക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് കട ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെയല്ല, ഇവരിത്രയും കഷ്ടപ്പെടുന്നത് എൻ്റെ ലൈഫെങ്കിലും അടുത്ത ഒരു നല്ലൊരു സ്റ്റേജിലോട്ട് പോകാനായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റാത്ത സമയം ഞാൻ എക്സാം സമയം അമ്മയോട് പറയാം, ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിച്ചോളാം എന്ന് പറയും. ഞാൻ പൂഞ്ഞാറിലാണ് പഠിക്കുന്നത്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറ്. അപ്പം രാവിലെ ഇവിടുന്ന് ഒരു 7 മണിക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 9:00 കോളേജ്, തിരിച്ച് വരുന്നതും ഭയങ്കരമായിട്ട് ടയർഡായിട്ടാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ചിലപ്പോൾ കടയിലോട്ടായിരിക്കും, അല്ല വീട്ടിലോട്ടായിരിക്കും, അങ്ങനെ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇത്രയും ദിവസം ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇനി ഒരു വർഷം എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ അറിയാം എനിക്ക്, ഓക്കെ അത്രേ ഉള്ളൂ, ഇനി അത് ലിമിറ്റ്. എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കണം. അല്ലാതെ ഇവരുടെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് കൂടെ ചേർന്ന് കഷ്ടപ്പെടുക എന്നുള്ളതല്ല, അതല്ല, നമ്മൾ ഭാവി ഉണ്ടാക്കണം. ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇത്ര അതുപോലെ തന്നെ ഇത്ര ദിവസം കൂടെ ചേർന്ന് കഷ്ടപ്പെടുകയും ചെയ്തു. ആ കഷ്ടപ്പാടിൻ്റെ വേദന മനസ്സിലാക്കി, എനിക്കറിയാം എന്തുമാത്രം വേദനകളൊക്കെ സഹിച്ചാണ് ഇവിടെ രണ്ടുപേരും ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനിയുള്ളത് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ചിരുന്നാലും എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് കുറേ ഓൺലൈൻ കോഴ്സസ് ചെയ്യണമെന്ന് കുറേ ആഗ്രഹങ്ങളുണ്ട്. കോളേജിലിരുന്നാണേലും ഫുൾ സപ്പോർട്ട്, അവരെ എന്ത് വേണേലും വന്ന് ചോദിക്കാം. പ്രിൻസിപ്പളാണേലും ശരി, ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ തൊട്ട് എനിക്ക് മിസ് സുനിതാ മിസ് ഭയങ്കര സപ്പോർട്ട് ചെയ്യാം. മിസ്സാണ് എന്തുണ്ടെങ്കിലും ചോദിച്ചു ദർശനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. സാറാണെങ്കിലും ഹോണേഴ്സ് ഡിഗ്രി എടുക്കാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ക്ലാസ് എടുത്തത്, എടുത്തു. പക്ഷേ ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അവിടെ ജോലി ചെയ്യുന്നവർ തൊട്ട് പ്രിൻസിപ്പൾ കാണുമ്പോൾ ആ ദർശനി എല്ലാവരും ചിരിച്ച് ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ ചെല്ലുമ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെ കഷ്ടപ്പാട് ഒന്നും ഓർക്കില്ല, ഓക്കെ നമ്മൾ പഠിക്കണം, നല്ല ഒരു പൊസിഷനിൽ എത്തണം, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയത്. ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. എനിക്ക് അമ്മയുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയും അച്ഛനും സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് വരണം, ഫിനാൻഷ്യലി അവർക്ക് സ്റ്റേബിൾ കിട്ടണം. അമ്മയുടെ ഒരു ആഗ്രഹം ഒരു ചെറിയ ബേക്കറി വെക്കണമെന്ന്. പിന്നെ ഇന്ന് പറഞ്ഞു എനിക്കിത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇഷ്ടമാണ് എന്ന് പറയാം, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് അമ്മ പറഞ്ഞിട്ട്, അമ്മ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നിനച്ച് വന്നേ എന്നോട് കൽപ്പനക്കേ ഇല്ല, ഏ നിരുമാണമ്മ ഒന്നില്ലാതെ വന്ന്.
சோறு கிடைச்சு நல்ல உருப்பு உருப்பத்தை கூட எடுக்க முடியாது சார். எனக்கு வச்சு பிளஸ் ஒன் படிக்கும்போது அவ்வளோ புத்திமட்டா. அப்போ தாலியை கொண்டே வச்சு 1500 ரூபாய்க்கு தாலியை கொண்டே வச்சு ப்ளஸ் டூ போடணும் சார், கலர் கலந்து போடணும் சார், நல்ல போன போட்டு சொன்னு போயிடும் வச்சு அம்மா வேண்டாம் இன்னும் எதுக்குமே இன்னும் வச்சுருக்கேன். ஆதி ஆகிட்டு எல்லாரும் நாங்கள் போல ஆதி ஆகிட்டு தாலியை வச்சு இவ்வளோ எல்கேஜி கொண்டே சேர்த்துனேன். அதே ப்ளஸ் ஒன் முடிக்கிறப்ப அதே தாலியை கொண்டே வச்சு, ஆனால் இப்போ ஒன்றும் குழப்பில்லை, அதே தாலியை அப்போ தரிசனிட பறஞ்சேன். இது வந்து உனக்கு உனக்கு நீ வந்து நாளைக்கு எனக்கு செய்யறதுக்காக நான் பறையிற தரிசனி உன்னை படிக்க வச்சதில் எனக்கு அது போதும், அந்த சந்தோஷம் போதும். அவள் தான் நோக்கையோ அம்மா எங்க அச்சா எங்க பின்னாடி எங்கே இருக்கும், 10 வருஷத்தை கழிச்சு எங்கே இருக்கும், நல்ல போல போகணும் வச்சிடணும், நல்ல போல ஆகணும், அம்மா பைசா கொண்டு சேர்ந்துக்கணும், அம்மா அச்சன் அம்மா அப்படியே தான் சொல்லி வருவாரு. இப்போ கூட ஒரு ட்ரெஸ் எடுத்தால் கூட சிம்பிளாக தான் எடுக்கணும்மா, நல்லா எழுதி குழப்பம் எது ഞാൻ മാത്രമല്ല ഇനി ഇപ്പോഴും ഉണ്ട് ഒരു 30% സ്റ്റുഡൻസ് എങ്കിലും ഇങ്ങനെ തന്നെയാണ് വളരുന്നത്. വീട്ടിൽ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഒരു ജോലിയിലെത്തണം എന്ന് തന്നെയാണ് വളരുന്നത്. പുറത്ത് അറിയുന്നില്ല, എന്റെ അറിഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കപ്പൊ എല്ലാരും കാണുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ വിചാരിക്കും അയ്യോ നമ്മുടെ കാര്യം അറിയണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും അറിഞ്ഞു ആ ഒരു നമ്മ ഒരു സാറോട് ഒരു ചെറിയ ഡൗട്ട് ആയിരിക്കും. സാറ് ഓക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം കഷ്ടപ്പെടുന്ന കുട്ടിയാണ്, പഠിക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അവരുടെ കൺസിഡറേഷൻ കാണുമ്പോൾ നമുക്കും അയ്യോ ഇത്ര റെസ്പെക്ട് ഉണ്ട്, നമുക്കൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കോളേജിൽ ഫുൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടൊക്കെ കൊണ്ട് കാരണമാണ് ഒരിക്കലും സപ്ലൈ അടിക്കണമെന്നും തോന്നത്തില്ല, എങ്ങനെയായാലും പാസ്സാവണം ഒരിക്കലും സപ്ലൈ അടിക്കണമെന്ന് തോന്നാത്തതുകൊണ്ട് അവരുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ്. അവരുടെയൊക്കെ മനസ്സിൽ എന്നെ വിശ്വാസമില്ല എനിക്ക്, പക്ഷെ എന്നെക്കാട്ടും വിശ്വാസം എൻ്റെ ടീച്ചേഴ്സിനൊക്കെയാണ്. അവൾ ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത്, എന്നെക്കാട്ടും ഒത്തിരി വിശ്വാസം ഉണ്ട് അവർക്ക്. അപ്പം ആ വിശ്വാസം എനിക്ക് കളയാനായിട്ട് ഇഷ്ടമില്ല. മലയാളമൊക്കെ അടിപൊളിയാണല്ലോ. ചെറുപ്പം തൊട്ടേ നമ്മള് ഇവിടെ ഇവിടുന്ന് നല്ല രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കാൻ പഠിച്ചു. അപ്പൊ ഇതാണോ നമ്മള് സ്ഥിരം ചെയ്യുന്നത്, എങ്ങനെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അച്ഛനേയും അമ്മയും? ഞായറാഴ്ച നമുക്ക് ഫ്രീ ടൈം ഒന്നും ഇല്ല, ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നേരെ കടയിൽ വരുമോ? അപ്പൊ ഇനി എന്താണ് ഭാവി, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അപ്പൊ എന്നാലും എന്താവണം എന്നാണ് നമുക്ക്? ഒന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, 2 ബാഗ് തുണി മാത്രം വന്ന് ഈ സ്ഥലത്ത് നിന്ന് സ്വന്തമായിട്ട് സ്ഥലവും വാങ്ങിച്ച് വീടും എന്റെ എഞ്ചിനീയറിംഗ്